ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ട്രൂ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് പ്രഗ്നൻസിയിലെ തേർഡ് ട്രൈമസ്റ്ററിൽ എന്തൊക്കെയാണ് ഗർഭിണി ശ്രദ്ധിക്കേണ്ടത്, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഉപകാരം തോന്നിയാൽ ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് പറയാം പ്രഗ്നൻസി മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടല്ലേ, ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ്, തേർഡ്. അതിൽ സെക്കൻഡ് ട്രൈമസ്റ്റർ നമുക്ക് കുറച്ചൊരു റിലീഫ് കിട്ടുന്നൊരു ടൈം എന്ന് പറഞ്ഞാൽ, ഒരു കമ്പാരിറ്റീവ്ലി ഫസ്റ്റിനെയും തേർഡിനെയും അപേക്ഷിച്ച് നോക്കുമ്പം ഇടയ്ക്കുള്ളതാണ് നമുക്ക് കുറച്ചൊരു റിലീഫ് കിട്ടുന്ന ടൈം. വീണ്ടും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും ഇത് കൂടാൻ തുടങ്ങുന്ന സമയമാണ് തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. അതായത് 7, 8, 9 ഈ മൂന്ന് മാസങ്ങളാണ് തേർഡ് ട്രൈമസ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് ഈ 27 ആഴ്ച ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ മൂന്നാമത്തെ ട്രൈമസ്റ്റർ ആരംഭിച്ചിരിക്കുന്നു. അതിനുശേഷം അപ്പോഴത്തേക്കും നമ്മൾ എന്താണ്, 7 ആം മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം കുറച്ച് വയറൊക്കെ ആയിട്ടുണ്ടാവും, വെയിറ്റ് കുറച്ചുകൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുണ്ടാവും. ഓരോരോ അതായത് സ്ട്രെച്ച് മാർക്സ്, അപ്പം ഗർഭിണികളിൽ ഈ ടൈമിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം ഞാൻ പറയാം. ഫിസിക്കലി ആൻഡ് ഇമോഷണലി ചലഞ്ചിങ് ആയിട്ടുള്ള ടൈമാണ്. അതായത് ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ആദ്യം പറയാം. നിങ്ങൾ കുഞ്ഞ് എന്താണ് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, വയറിൻ്റെ സൈസ് വലുതായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ ലിഗമെൻസ് ഒക്കെ സ്ട്രെച്ച് ചെയ്യും, അതുപോലെ നിങ്ങളുടെ സ്കിന്ന് വലിയാൻ തുടങ്ങും. കാരണം കുഞ്ഞിനെ ഇൻക്ലൂഡ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കുഞ്ഞിന് വേണ്ട സ്ഥലം ഒരുക്കാൻ വേണ്ടി വയറൊക്കെ വലുതാവും. അപ്പം സ്കിന്ന് സ്ട്രെച്ച് ചെയ്യും, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തേക്കുന്ന ലിഗമെൻസ് ഒക്കെ സ്ട്രെച്ച് ചെയ്യും. അപ്പം നമുക്ക് സ്ട്രെച്ച് മാർക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്കിന്ന് വലിയുന്നതുകൊണ്ട് ഡ്രൈ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചൊറിച്ചിലൊക്കെ തുടങ്ങും. അപ്പോഴാണ് വയറ് വലുതാവുമ്പോൾ വയറിൻ്റെ മുകളിൽ സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവും, അതിൻ്റെ കൂടെ ഇച്ചിങ് ഉണ്ടാവും, അപ്പം നമ്മൾ ചൊറിയും. അപ്പം അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. കാരണം ചൊറിച്ചിൽ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, അപ്പം നമ്മളപ്പം ചൊറിയുമ്പോൾ നഖത്തിന് പാടുകൾ സ്കിന്നിൽ കുറേ നാൾ അങ്ങനെ തന്നെ അതൊന്നും നിൽക്കും. അപ്പം അതുകൊണ്ട് ആ ടൈമിൽ വയറ് വലുതാവുമ്പോഴത്തേക്കും നിങ്ങൾ എന്താ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വയറിലൊക്കെ നല്ല രീതിയിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കിന്നിന് മറ്റു ഭാഗങ്ങളിൽ മറ്റു ഭാഗങ്ങളിലും ഇതുപോലെ സ്കിന്നിൽ സ്ട്രെച്ച് ചെയ്യും. അവിടെയും നിങ്ങൾക്ക് ചൊറിച്ചിലൊക്കെ തോന്നുവാണെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശ്വാസം ബ്രീത്തിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ട് തോന്നാം, ഹാർട്ട് ബേൺ, നെഞ്ചിരിച്ചിലുണ്ടാകാം, പിന്നെ ഉറക്കം, അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. ശരിയായ രീതിയിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് കിടക്കാൻ പറ്റാത്തത് കൊണ്ടും ഒക്കെ കൊണ്ടും നിങ്ങൾക്ക് ഉറക്കം ശരിയാവാതെ ഇരിക്കുക. അതൊക്കെയാണ് നിങ്ങൾക്ക് ഫിസിക്കലി. പിന്നെ ഇമോഷണലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രസവം എടുക്കാറായി അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഡെലിവറി, അതിനെക്കുറിച്ചുള്ള ആങ്സൈറ്റി ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. നോർമൽ ഡെലിവറി ആയിരിക്കും ഇനി, അല്ലെങ്കിൽ സീസേറിയൻ ആയിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ എത്രത്തോളം വേദന ആയിരിക്കും എനിക്ക് സഹിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ടെൻഷൻ ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഉറക്കം ചെയ്യാവാത്തത് കൊണ്ടും നമ്മുടെ മൂഡിനെയും ഹോമിനെ ഹോർമോണൽ ഇംബാലൻസുകളൊക്കെ വരും. ഹോർമോണൽ വേരിയേഷൻസ് കൊണ്ട് നമുക്ക് ആൻസൈറ്റി, അതുപോലെ ഉറക്കം ശരിയാവാണ്ട് വരുമ്പോഴും നമുക്ക് അങ്ങനെയുള്ള നമ്മുടെ മൂഡിലും ഓരോ ചേഞ്ചുകൾ സംഭവിക്കും. അപ്പം ഇതൊക്കെയാണ് ഈ രണ്ട് കാര്യങ്ങൾ. ഇങ്ങനെ ഇമോഷണലായിട്ടും നിങ്ങൾക്കും ഫിസിക്കലായിട്ടും രണ്ട് രീതിയിലും നിങ്ങൾക്ക് ചേഞ്ചസ് സംഭവിക്കുന്ന ടൈമാണ്. അപ്പോൾ കുഞ്ഞ് വലുതാവുന്ന കുഞ്ഞിൻ്റെ ഗ്രോത്ത് പെട്ടെന്നായിരിക്കും, പെട്ടെന്ന് പെട്ടെന്ന് വെയിറ്റ് കൂടും എല്ലാം ചെയ്യും. കാരണം നമ്മുടെ ശരീരം ലേബറിന്, അതായത് പ്രസവത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെതായ മാറ്റങ്ങൾ ശരീരത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം മാനസികമായിട്ടും ശാരീരികമായിട്ടും അതിൻ്റെ വ്യത്യാസങ്ങൾ നിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കും. ഫസ്റ്റ് ഡെലിവറി ആണെങ്കിൽ മിക്കവാറും 36 ആഴ്ചയൊക്കെ ആകുമ്പോൾ ഏകദേശം ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. ആകുമ്പോഴത്തേക്കും പെൽവിസ് ഡ്രോപ്പ്, അതായത് കുഞ്ഞ് താഴേക്ക്, കുഞ്ഞിൻ്റെ തല താഴേക്ക് ഡ്രോപ്പ് ചെയ്യാനുള്ള ടൈമാവും. അപ്പോൾ കുഞ്ഞിൻ്റെ തല താഴേക്ക് വരും, അതാണ് നമുക്ക് നോർമൽ ഡെലിവറി നടക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ അത് ആ ഒരു പൊസിഷന് വന്നാലേ നോർമൽ ഡെലിവറി നടക്കുകയുള്ളൂ. അപ്പോൾ കുഞ്ഞിൻ്റെ തല താഴേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യാനുള്ള ഒരു ആ ഒരു ഡിസ്കംഫർട്ടൊക്കെ കുറച്ചൊക്കെ കുറയും. കാരണം നിങ്ങളുടെ വയറിൻ്റെ മോൾഭാഗം ഒഴിഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഫുഡിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ നിങ്ങൾ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. കാരണം നല്ല ഫൈബേഴ്സൊക്കെ അടങ്ങിയ ഫുഡ് നിങ്ങൾ കഴിക്കുക. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാനും ഈ നെഞ്ചരിച്ചിലെ പ്രശ്നങ്ങൾ ദഹന പ്രക്രിയ സാവധാനത്തിലാവും. കാരണം ഈ ടൈമിൽ നമ്മുടെ ഹോർമോൺസ്, അതുപോലെ ശരീരത്തിൽ നമ്മൾ കുഞ്ഞ് ഇരിക്കുന്നതുകൊണ്ട് ശ്വസിക്കുന്ന കാര്യത്തിനും ഭയങ്കര പ്രയാസമാവും. പ്രഷർ, ലങ്സിൻ്റെ അങ്ങോട്ടും പ്രഷർ കാണും. അതുപോലെ യൂറിനേറ്റ് ചെയ്യാൻ പെട്ടെന്ന് പെട്ടെന്ന് യൂറിനേറ്റ് ചെയ്യാൻ തോന്നും. കാരണം ബ്ലാഡറിന് അങ്ങോട്ട് കുഞ്ഞിൻ്റെ തല താഴേക്ക് വന്നു കഴിഞ്ഞാലും കുഞ്ഞിൻ്റെ പ്രഷർ ബ്ലാഡറിൽ തട്ടുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും എപ്പോഴും ടോയ്ലറ്റിൽ പോകാനായിട്ട് തോന്നും. കൂടെ കൂടെ മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ നിങ്ങൾ
മൂത്രമൊഴിക്കാൻ ടെൻഡൻസി ഉണ്ടെങ്കിലും നിങ്ങൾ വെള്ളം കുടിക്കാൻ മടിക്കരുത്. വെള്ളം ധാരാളം കുടിക്കണം, ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കണം, പ്രോട്ടീന്, കാൽഷ്യം, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം, വെള്ളം ധാരാളം കുടിക്കണം, പിന്നെ കഫീൻ ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കണം, നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഉൾപ്പെടുത്തണം. പ്രഗ്നൻസിയിൽ കോൺട്രാക്ഷന് ഇനീഷ്യേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളൊന്നും ആദ്യം കൂടുതൽ കഴിക്കുക, അതായത് തേർഡ് ട്രൈമസ്റ്ററിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കരുത്. അപ്പോൾ കോൺട്രാക്ഷൻ കൂടും. പിന്നെ നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം, ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ബ്രാക്സ്റ്റൺ ഹിക്സ് കോൺട്രാക്ഷനാണ്. അതായത് ലേബർ എങ്ങനെയാണെന്ന് പ്രാക്ടീസ്, യൂട്രസ് ഒരു പ്രാക്ടീസിൻ്റെ ഒരു പ്രൊസീജിയറാണത്. അപ്പോൾ നമുക്കിങ്ങനെ വേദന ആയിട്ടൊക്കെ ഇടയ്ക്ക് ഇതുപോലെ വേദന വന്നു പോകും. പക്ഷേ അത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയോ കിടക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വേദന പോകുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് 7-8-9 മാസങ്ങളിൽ കാണുന്നത്. അപ്പം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രഗ്നൻ്റ് ആയാൽ എന്തായാലും പ്രസവിച്ചേ പറ്റൂ. പ്രസവിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് നടക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. മൈൽഡായിട്ട് എക്സസൈസ് ചെയ്യുക. റെസ്റ്റ് ഒന്നും പറയാത്ത ആൾക്കാരാണെങ്കിൽ മാക്സിമം എക്സസൈസ്, ഏതൊക്കെ നോർമൽ ഡെലിവറി ഹെൽപ്പ് ചെയ്യുന്ന ഏതൊക്കെ തരം എക്സസൈസുകൾ ആണുള്ളതെന്ന് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഫുഡിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സസൈസ് ചെയ്യുക. എപ്പോഴും അവിടെ എപ്പോഴും കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ ടയർഡായി പോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുക, എങ്കിലേ നോർമൽ ഡെലിവറി നടക്കാനായിട്ട് നമ്മുടെ ശരീരം തന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.